ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബ വിളക്കിന്റെ ഇന്നത്തെ എപ്പിസോഡാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിലേക്ക് കാണിക്കുന്നത് സുമിത്രേച്ചി പറയുന്ന കാര്യങ്ങളാണ്. മോളെ അനു, എത്രയും പെട്ടെന്ന് ഈ ഫോൺ ഇനി ഇന്ദ്രജിക്ക് തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. ശരിയല്ലി, ഈ ഫോൺ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം, അനി നീ ഈ ഫോൺ കൊടുക്കാനായിട്ട് പോകണ്ട എന്ന് പറയുന്നു. അപ്പം സുമിത്രേച്ചി പറയണം, അതെ ഫോൺ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നത്തിൽ ഏർപ്പെടില്ല, ഫോൺ വാങ്ങിയപ്പം ഒരു വലിയ പ്രശ്നം ഉണ്ടായതാണ്, അതുകൊണ്ട് തന്നെ കൊടുക്കുമ്പോഴും അത് ഉണ്ടാവരുത് എന്ന് തന്നെ പറഞ്ഞിട്ട് സുമിത്രേച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ മുകളിലത്തെ നിലയിലേക്ക് പോകുന്നു. അപ്പം അവരെല്ലാം കൂടെ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകുമാറിനെയാണ്. ശ്രീകുമാറിന് വീടിൻ്റെ ആ ഒരു ഗാർഡനിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നതിന് ശേഷം ശ്രീകുമാറിൻ്റെ മനസ്സിലേക്ക് വരുന്ന ആലോചന ശരണ്യ പറഞ്ഞ കാര്യങ്ങളാണ്. അവിടെ വേദികയെ വിട്ട് സിദ്ധാർത്ഥ് ഒരിക്കലും വരില്ല എന്നും സുമിത്രയായിട്ട് സിദ്ധാർത്ഥ് ഒരിക്കലും അടുക്കത്തില്ല എന്നും അവർ തമ്മിൽ ഇനി യാതൊരു ബന്ധവും ഉണ്ടാകില്ല എന്നൊക്കെ ശരണ്യ പറഞ്ഞ കാര്യങ്ങൾ ശ്രീകുമാറിന്റെ മനസ്സിലേക്ക് കയറി വരുന്നു. ശ്രീകുമാർ ഫോണെടുത്ത് നേരെ ആ സമയം തന്നെ പ്രതീക്ഷനെ വിളിക്കുന്നു. പ്രതീക്ഷയുടെ ഗിത്താറൊക്കെ വായിച്ച് വീട്ടിൽ നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് കോള് വരുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ സഞ്ജന വന്നിട്ട് ആ ഫോൺ എടുക്കുന്നു. ഫോൺ എടുത്തിട്ട് പറയുന്നു, ഇത് ശ്രീയങ്കളാണല്ലോ പ്രതീക്ഷയെ വിളിക്കുന്നത്. ശ്രീയങ്കളോ, ശ്രീയങ്കൾ എന്താ ഈ സമയത്ത് വിളിക്കുന്നത്, ഈ ഒത്തിരി ലേറ്റ് ആയല്ലോ എന്ന് തന്നെ പറയുന്നു. എന്തായാലും സഞ്ജന നീ ആ ഫോണിൽ കിതാ എന്താണെന്ന് ചോദിക്കട്ടെ എന്ന് തന്നെ സഞ്ജന ആ ഫോൺ അവിടെ അവൻ്റെ കയ്യിലേക്ക് വിളിക്കും. പ്രതീക്ഷ ആ ഫോൺ എടുത്ത് ഓണാക്കിട്ട് എന്താങ്ങളെ ഈ സമയത്ത് വിളിക്കുന്നത്. ആ എടാ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനായിട്ട് വിളിച്ചതാ. എന്താങ്ങളെ അത്യാവശ്യ കാര്യം? അത് എനിക്ക് നിന്നെ നാളെ ഒന്ന് കാണണം. നാളെ കാണാങ്കിലെ നിന്നെ മാത്രം കണ്ടാൽ പോരാ, എനിക്ക് സഞ്ജനെ കാണണം, അനിരുദ്ധിനെ കാണണം, അനന്യയെ കാണണം, അതുപോലെ തന്നെ അവളെ ശീതളനെയും കാണണം എന്ന് തന്നെ പറയണം. അപ്പോൾ പറയുന്നു, അങ്കിളെ അത് നാളെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എനിക്ക് വലിയ തിരക്കൊന്നുമില്ല, എനിക്ക് വന്ന് അങ്കിളിനെ കാണാം. പക്ഷേ സഞ്ജനയ്ക്ക് രാവിലെ ഓഫീസിൽ പോകണം, ഏട്ടനും ഏട്ടത്തിക്കും രാവിലെ ഹോസ്പിറ്റലിൽ പോകണം, പിന്നെ ശീതളന് ക്ലാസ് വേണമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെ കാണുന്നത് വൈകുന്നേരം ആയാലും അങ്ങളെ അത് കുഴപ്പമില്ല, അത് മതി, വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും കൂടെയും കാണാം. അന്നാ ഞങ്ങളെല്ലാവരും കൂടെയും കൂടി വൈകുന്നേരം അങ്ങോട്ട് വരാം. അങ്ങളെ ഏ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, നമുക്ക് വേറെ അടുത്ത് വെച്ച് കാണാം. വേറെ അവിടെ വെച്ച് വീട്ടിൽ വെച്ചും കാണുന്നത് അത്ര നല്ലതല്ല. ഇത് നിങ്ങളുടെയൊക്കെ ഭാവിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ കണ്ട് നേരിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരിടത്ത് വെച്ച് കാണുന്നതായിരിക്കും പ്രതീക്ഷ നല്ലത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പാർക്കിൽ വെച്ച് കാണാം. ശരി ശരി, എന്നാൽ നമുക്ക് അവിടെ വെച്ച് കണ്ടാൽ മതി. നാളെ വൈകുന്നേരം മറക്കരുത് പ്രതീക്ഷ എല്ലാവരുടെയും കാര്യങ്ങൾ പറയാൻ. ഇല്ലാങ്ങളെ ഞങ്ങൾ എത്തിയേക്കാം എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ പ്രതീക്ഷനോട് സഞ്ജന ചോദിക്കുകയാണ്, എന്താണ് ശ്രീയങ്ങള് പറഞ്ഞത്? അത് നാളെ എന്തോ സുപ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് നമ്മളെ എല്ലാവരെയും അവിടെ എവിടെയെങ്കിലും വെച്ചൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്ത് സുപ്രധാന കാര്യം? അതറിയത്തില്ല, എന്നെയും നിന്നെയും അനുദേട്ടനെയും അനുശേച്ചിയും ശീതളനെയും കാണണമെന്നാണ് പറഞ്ഞത്. അപ്പം നാളെ വൈകുന്നേരം നിന്റെ ഡ്യൂട്ടി കഴിയുമ്പം നിന്നെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അച്ഛനെ എന്തായാലും ഇക്കാര്യം അറിയണ്ട, നമ്മളെ അഞ്ചുപേരെയും കാണണം എന്നല്ലേ പറഞ്ഞത്. അപ്പം എന്തോ കാര്യം ഉണ്ടല്ലോ, നമുക്ക് അതിന് പോയി നോക്കാം. എന്താ കാര്യമെന്ന് ശ്രീയങ്ങൾ പറഞ്ഞു. ഇത്ര അർജൻറ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വല്ലതും പറഞ്ഞു? ഇല്ല, അങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ടില്ല. അത്യാവശ്യമായിട്ട് കാണണമെന്നും നമ്മുടെ എല്ലാം ഭാവിയെ ബാധിക്കുന്ന കാര്യമാണെന്നൊക്കെയാണ് അങ്കിൾ പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം എന്നുള്ളത് അങ്ക് വ്യക്തമായിട്ട് പറഞ്ഞില്ല. എന്നാലും അങ്കിൾ എന്തായിരിക്കും പറഞ്ഞത്, എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മളത് മനസ്സിലാകുന്നില്ല പ്രതീക്ഷ. എനിക്കും മനസ്സിലാകുന്നില്ല, അങ്കിൾ കാണണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും നമുക്ക് പോയി നോക്കാം. അവിടെ ചെല്ലുമ്പം ഏതായാലും അങ്കിൾ കാര്യം നമ്മളോട് പറയൂലോ, അപ്പം നമുക്കറിയാം എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. എന്നാൽ ശരി, നാളെ നമുക്ക് പോയി നോക്കാം പ്രതീക്ഷ എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് അവിടെ ഹോസ്പിറ്റലിലെ ആ മേഡം ഒരു ലെറ്റർ വായിക്കുന്നതായിട്ടാണ്. അവിടെ മേഡത്തിന്റെ കയ്യിലിരിക്കുന്നത് ഇന്ദ്രജ കൊടുത്ത രാജിക്കത്താണ്. ഇന്ദ്രജ ഹോസ്പിറ്റലിൽ വിട്ടു പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ കത്ത് എഴുതിയാൽ കൊടുക്കുമ്പോഴേക്കും, റെസിഗ്നേഷൻ കൊടുക്കുമ്പോഴേക്കും, അവിടെ ആ മേഡം അത് വായിച്ചിട്ട് ഇന്ദ്രജ, ഇത് മേഡം തീരുമാനിച്ച കാര്യമാണോ ഡോക്ടറെ എന്ന് തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞാനിത് തീരുമാനിച്ചെടുത്ത കാര്യം തന്നെയാണ്, എനിക്ക് ഇവിടെ തുടരണമെന്നില്ല. എൻ്റെ ഭാഗം കേൾക്കാനായിട്ട് നിങ്ങളാരും തയ്യാറാവുന്നില്ലോ? അപ്പം ആ സാറ് ചോദിക്കുകയാണ്, അതെ ഇന്ദ്രജ, ഇനി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് എടുത്താൽ പോരെ. ഒരു രണ്ട് ചെറിയ ഡോക്ടേഴ്സ് പറയാൻ, ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഒരു വാശിയുടെ പുറത്ത് ഇങ്ങനെ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ പേരിൽ ഇവിടെ നിന്നും റിസൈൻ ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടോ? എനിക്ക് ആവശ്യമുണ്ട്, കാരണം എന്നെ പല ഹോസ്പിറ്റലിൽ നിന്നും ഇതിനേക്കാളും കൂടുതൽ ഫെസിലിറ്റി തന്ന് അവരെന്നെ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. എന്നിട്ടും ഞാൻ ഇവിടെ തുടരുന്നത് ഈ ഹോസ്പിറ്റലിൽ നിന്നോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. പക്ഷേ ഇവിടുത്തെ ആർക്കും എന്നെ വേണ്ട എന്നും ഇവിടെ രണ്ട് ചെറിയ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ കേട്ട് ഈ
ഈ ഹോസ്പിറ്റലിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കി തരുന്ന എന്നെപ്പോലെ ഒരു സീനിയർ ഡോക്ടറെ ഒഴിവാക്കിയിട്ട് അവരുടെ ഭാഗം കേട്ട് എന്നെ തള്ളി പറയുന്ന ഈ ഹോസ്പിറ്റലിൽ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചത്. എൻ്റെ ഭാഗം കേൾക്കാൻ ഇതുവരെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാകേണ്ട കാര്യം എന്താണ് മാഡം എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതെ, തെറ്റ് ചെയ്ത് ആർക്കും അറിയാം അവരാണോ തെറ്റ് ചെയ്തതെന്നുള്ളത്. അപ്പം അതിനെപ്പറ്റി ആലോചിച്ചിട്ട് തന്നെ ഈ റെസിഗ്നേഷൻ തന്നാൽ പോരെ മാഡം എന്ന് ചോദിക്കുന്നു. അതിനെപ്പറ്റി എനിക്കൊന്നും ആലോചിക്കാനില്ല. ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ എനിക്കിനി ഈ ഹോസ്പിറ്റലിൽ തുടരാനായിട്ട് പറ്റത്തുള്ളൂ. മാഡം എന്ത് കാര്യമാണ് ഇവിടെ പറയുന്നത്? അപ്പം മാഡം ചോദിക്കുന്നു, എന്താണ് ഇന്ദ്രജിയുടെ ഡിമാൻഡ്? എൻ്റെ ഡിമാൻഡ്, അനിരുദ്ധ് എൻ്റെ ഒ പിയിൽ എന്നെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുക തന്നെ വേണം. അതിൽ നിന്നൊരു മാറ്റവും വരാൻ പാടില്ല. പിന്നെ അനന്യ, അനന്യയ്ക്ക് ഞാൻ കൊടുത്ത നൈറ്റ് ഡ്യൂട്ടി അത് അനന്യ നൈറ്റ് തന്നെയായിട്ട് തുടരുക തന്നെ വേണം. അതിൻ്റെ അകത്തും ഒരു മാറ്റവും വരാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മാറാൻ പാടില്ല എന്ന് പറയുന്നു മാഡം. അപ്പം ആ സാറ് പറയുന്നു, മാഡം ഇത് എങ്ങനെ മാറ്റാനായിട്ട് പറ്റും? ഡോക്ടർ ഇന്ദ്രജ, നിങ്ങളിതിനെ പറ്റി ഒന്ന് ആലോചിക്കണമെന്ന് ആ മാഡവും പറയുകയാണ്. അപ്പോൾ പറയുന്നു, എനിക്കിതിൻ്റെ അകത്തൊന്നും ഒരു മാറ്റവുമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം അതേ രീതിയിൽ തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഇനി ഇതിൻ്റെ അകത്തൊന്നും മാറ്റം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ദ്രജ അപ്പോൾ പറയുകയാണ്, അതെ ഇനി എനിക്കിവിടെ തുടരണമെന്നില്ല, ഞാൻ നാളെ തന്നെ പോകും, ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് തന്നെ പറഞ്ഞ് ഇന്ദ്രജ അങ്ങ് പോകുമ്പോഴാണ് അവർ പരസ്പരം ഒന്ന് നോക്കി ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്ന രംഗം, പിന്നെ കാണിക്കുന്ന അനു അവിടെ നേരെ ആ ഇന്ദ്രജയെ കാണാനായിട്ട് ചെല്ലുന്നു. ആ മേശപ്പുറത്തേക്ക് ഇന്ദ്രജയുടെ ഫോൺ അങ്ങ് വെക്കുകയാണ്. ഫോൺ വെച്ചപ്പോഴേക്കും ഇന്ദ്രജ അനുവിൻ്റെ നേരെ നോക്കുകയാണ്. ദേ മേഡം നിങ്ങളുടെ ഫോൺ. ഇനി ഇത് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ ഇന്ദ്രജ ഫോൺ ഇങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി എടുത്ത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഡേറ്റ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുകയാണ്. ഒന്നും ഇല്ല, ഇതിൻ്റെ ഫയലുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇന്ദ്രജ കോണ്ടാക്ട്സ്, കോണ്ടാക്ട്സും ഇല്ല. പറഞ്ഞു, എന്താ ഇതിൻ്റെ അകത്ത് നടക്കുന്നത്? എൻ്റെ കോണ്ടാക്ട്സ് എവിടെ? എൻ്റെ ഡേറ്റാസ് എവിടെ? അതിൻ്റെ അകത്തൊന്നുമില്ല മാഡം, അതെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്ന് തന്നെ പറയുന്നു. എന്ത്, ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന എൻ്റെ വിലപ്പെട്ട ഫയലുകളെല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്തോ? എൻ്റെ വിലപ്പെട്ട ഫയലുകളാണ് നീ ഡിലീറ്റ് ചെയ്തത്, അത് നീ മറക്കരുത് എന്ന് പറയുമ്പോൾ, മാഡത്തെ ഞാൻ വിളിച്ച് ചോദിച്ചതല്ലേ അതിൻ്റെ പാസ്വേഡ് എത്രയാണ്? മാഡം അപ്പം പറഞ്ഞു തരാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ആ ഫയലുകളെല്ലാം എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. മേളാ സമയം പാസ്വേഡ് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ അനിരുദ്ധിനെ ബാധിക്കുന്ന ഫോട്ടോസ് മാത്രമേ ഞാൻ ഡിലീറ്റ് ചെയ്യത്തുള്ളായിരുന്നു. മേഡം പറഞ്ഞു തരാതിരുന്ന കാരണം എനിക്ക് ആ ഫയലുകളെല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നു. നല്ലൊരു എക്സ്പേർട്ടിനെ കാണിച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് പറയണം. യു, നീ ഇതിനെല്ലാം അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. മേഡം ഞങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം മേഡത്തിന് എന്നെയോ അനിരുദ്ധിനെയോ ഞങ്ങളുടെ ഫാമിലിനെയോ ആരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല മേഡം എന്ന് പറയുന്നു. ഒരു ഡോക്ടർ എന്ന നിലയിൽ മേഡം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മേഡം ഇപ്പോൾ ചെയ്തത്. അതുകൊണ്ട് മേഡം ഈ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പം ഈ ഡിലീറ്റ് ആയിപ്പോയ ഫയലുകൾ എന്ന് പറയുമ്പോൾ ഇന്ദ്രജ പറയാണ്, എടി ഇതിനെല്ലാം നീ അനുഭവിക്കുക തന്നെ ചെയ്യും, നിന്നെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. എൻ്റെ വിലപ്പെട്ട ഫയലുകളെല്ലാം ആണ് നീ നഷ്ടപ്പെടുത്തിയത്. മേഡം നല്ല രീതിയിൽ ചിന്തിച്ചായിരുന്നെങ്കിൽ മേഡത്തിൻ്റെ ഈ വിലപ്പെട്ട ഫയലുകൾ നഷ്ടപ്പെടുത്തില്ലായിരുന്നു. മേഡത്തിന് വിലപ്പെട്ട ഫയലുകളേക്കാൾ വിലപ്പെട്ട ഫയലുകളാണ് ഞങ്ങൾ അതിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നതും എന്ന് തന്നെ പറയുന്നു. എൻ്റെ വിലപ്പെട്ട ഫയലുകൾ നശിപ്പിച്ചിട്ട് നീ നിന്ന് ന്യായം പറയുവാണോ? മേഡത്തിൻ്റെ ലൈഫ് എങ്ങനെയുള്ളതാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതേപോലെ ഒരു ലൈഫിൽ ജീവിച്ച് മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവം, അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട മാഡം. എന്തായാലും എൻ്റെ ഹസ്ബൻഡിനോട് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങുന്നില്ല. അത് ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾക്കത് കേട്ട് നിൽക്കാനായിട്ട് കഴിയും എന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് ഞാനിവിടെ സംസാരിക്കുന്നില്ല. എന്തൊക്കെയായാലും ഇത്രയും ഹീനമായ ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു മാഡം. അങ്ങനെയും പറഞ്ഞ് അനന്യ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രജ പറയുകയാണ്, നിക്ക്, ഇപ്പം നിങ്ങൾ ആക്രമിച്ചിരിക്കുന്നത് എന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. നിന്റെയും നിന്റെ ഫാമിലിനെയും ഞാൻ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. അനിരുദ്ധും ഞാനും തമ്മിലുള്ള വിഷയം അത് അവിടെ തന്നെ നിൽക്കും. അതിലെന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം എന്ന് ഇന്ദ്രജ പറയുമ്പോൾ അവിടെ അനു പറയുകയാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല മാഡം. നിങ്ങൾ എന്നെയോ എൻ്റെ ഫാമിലിയെ തൊടാൻ
എന്നെയോ എന്റെ ഭാവനയെ തൊടയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിവരം അറിയുക തന്നെ ചെയ്യും, ഇല്ലേ? നിങ്ങളെ ഞാൻ വിവരം അറിയിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ആർക്കാ നഷ്ടം വന്നിരിക്കുന്നതിന് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും എന്ന് തന്നെ പറഞ്ഞിട്ട് അനു അങ്ങ് പോവുകയും ചെയ്യുന്നു. അവിടെ വന്ന് ഒന്ന് ആലോചിച്ചിട്ട് ഇന്ദ്രജൻ നേരെ ആ മാനേജ്മെന്റിനെ കാണാനായിട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് പറയുന്നു, മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നു. അപ്പൊ സാർ ചോദിക്കുന്നു, എന്ത് കാര്യം ഇന്ദ്രജ? ഇന്ദ്രജ റെസിഗ്നേഷന്റെ കാര്യത്തെ പറ്റി സംസാരിക്കാനായിട്ടാണ് വന്നത്. അതെ സാർ, ഞാൻ അതിനെപ്പറ്റി തന്നെയാണ് സംസാരിക്കാൻ വന്നത്. അപ്പൊ മാഡം ചോദിക്കുന്നു, എന്താണ് റെസിഗ്നേഷനെ പറ്റി? ഇന്ദ്രജ അതെല്ലാം തീരുമാനിച്ചിട്ട് പോയതാണെന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്താണ് പറ്റുന്ന ഒരു മാറ്റം? അത് ഞാൻ പിൻവലിക്കാൻ തീരുമാനിച്ചു. പിൻവലിക്കാനോ? അതെന്താണ്, ഇതൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് എല്ലാം എടുത്തതാണെന്നല്ലേ പറഞ്ഞത്? അതെ, ഞാനിതെല്ലാം ആലോചിച്ച് തീരുമാനിച്ച് തന്നെയായിരുന്നു അന്നാരും എടുത്തത്. പക്ഷേ അതൊരു എടുത്തു ചാട്ടമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. ആ സമയത്തെ എൻ്റെ ഒരു അവസ്ഥ വെച്ച് ഞാൻ അങ്ങനെ എടുത്തു ചാടി ചെയ്ത ഒരു കാര്യമായി പോയത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ആലോചിച്ചത്. എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, എന്നെ തേടി ഒത്തിരിയേറെ പേഷ്യൻസും ആളുകളും എല്ലാം ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവർക്കൊരു ആശ്വാസം ആകണ്ട ഞാൻ പെട്ടെന്ന് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം കൊണ്ട് ഇങ്ങനെ ഒരു റെസിഗ്നേഷൻ തന്ന് ഞാൻ പോകാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അതൊരു തെറ്റായ കാര്യമാണ് എന്നുള്ളത് എനിക്ക് ബോധ്യമാവുകയും ചെയ്തു. മാഡം പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു പുതിയൊരു ന്യൂറോ സർജനെ കൊണ്ടുവരുന്ന കാര്യത്തെപ്പറ്റി. അയ്യോ, അതിനി വേണ്ട, ഞാൻ തന്നെ ഇവിടെ തുടർന്നോളാം. മാഡം അന്നേരം അത് അത്രയും ഉറപ്പോടുകൂടി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അത് കുഴപ്പമില്ല, ഞാൻ അത് പിൻവലിക്കാനായിട്ടാണ് ഇപ്പൊ വന്നത്. എന്തായാലും എനിക്കിനി ഇവിടെ തുടരാൻ താല്പര്യമുണ്ട്, ഞാനിവിടെ തുടർന്നോളാം എന്ന് പറയുന്നു. മാഡം ഉറപ്പിച്ച് തീരുമാനിച്ച തീരുമാനം, അതെ, എനിക്ക് ഇതിൻ്റെ അകത്ത് ഇനി മാറ്റമൊന്നുമില്ല. ഇത് കേട്ട മാനേജിന്റെ ആ മാഡം പറയാണ്, അതെ ഇന്ദ്രജ ഡോക്ടർ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് വെറുതെ രാജി പിൻവലിക്കണമെന്നുള്ളതില്ല. കാരണം മാഡം ഇവിടെ ഇല്ലെങ്കിലും ഞങ്ങൾ പുതിയൊരു ന്യൂറോ സർജനെ വെക്കും. അവരിവിടെ വന്നു കഴിയുമ്പോൾ എന്തായാലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി പോകുന്നതും പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതോർത്ത് രാജി പിൻവലിക്കണം എന്നില്ല എന്ന് പറയുന്നു. അയ്യോ മാഡം, അങ്ങനെ പറയരുത്. കാരണം ഞാൻ എൻ്റെ പ്രൊഫഷനെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. രണ്ട് ചെറിയ ജൂനിയർ ഡോക്ടേഴ്സ് പറയുന്നതും അവരോട് ചലഞ്ച് ചെയ്തും ഞാൻ എന്തിനാണ് എൻ്റെ പ്രൊഫഷൻ ഇല്ലാതാക്കുന്നത്? എനിക്ക് എൻ്റെ കരിയർ നോക്കിയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആ രാജി പിൻവലിക്കുകയാണ് മാഡം. എനിക്ക് ഇവിടെ തുടരണമെന്ന് തന്നെയാണ് മാഡം ആഗ്രഹം എന്ന് പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ദ്രജ മാഡം പറയുന്നതിനോട് ഞങ്ങൾ എതിർപ്പ് കാണിക്കുന്നില്ല. പക്ഷേ ഇന്ദ്രജ മാഡം പറഞ്ഞ ആ ഒരു ഡിമാൻഡുകളുണ്ടല്ലോ, അതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അനന്യ നൈറ്റ് ഡ്യൂട്ടി ചെയ്യത്തുമില്ല, അനുദിനെ നിങ്ങളുടെ അടുത്തേക്ക് അസിസ്റ്റന്റായിട്ട് വിടാനും കഴിയില്ല. അത് കുഴപ്പമില്ല മാഡം, ഞാനിപ്പം അതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. ഞാനിപ്പം എൻ്റെ ജോലിയുടെ കാര്യം മാത്രം ആലോചിക്കുന്നുള്ളൂ. എനിക്കിവിടെ തുടരണമെന്നും ഇവിടെ എല്ലാം നിങ്ങളോടൊപ്പം തന്നെ ഈ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ദ്രജ ഡോക്ടർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. പക്ഷേ ഇവിടെ ഇനി മാനേജ്മെൻ്റ് ആയിരിക്കും എന്തൊക്കെയാണ് നടക്കേണ്ടതെന്ന് തീരുമാനിക്കുക. അതനുസരിച്ച് ഇന്ദ്രജ ഡോക്ടറാണ് ഇനി തൊട്ട് മാനേജ്മെൻ്റ് തീരുമാനം അനുസരിച്ച് വർക്ക് ചെയ്യേണ്ടത് എന്ന് തന്നെ പറയുന്നു. അത് കുഴപ്പമില്ല മാഡം, ഞാൻ അങ്ങനെ തന്നെ വർക്ക് ചെയ്തോളാം. എന്തായാലും എന്നെയോട് ജോലി ചെയ്യാൻ അനുവദിക്കണം മാഡം എന്ന് ഇന്ദ്രജ പറയുമ്പോഴേക്കും, ആ മാഡം ശരി, എന്തായാലും മാറ്റം നല്ലതാണ് എന്ന് തന്നെ പറഞ്ഞിട്ട് ആ റെസിഗ്നേഷൻ ലെറ്റർ എടുത്ത് ഇന്ദ്രജയുടെ കയ്യിൽ കൊടുക്കുന്നു. അതും വാങ്ങിക്കൊണ്ട് ഇന്ദ്രജ തിരിച്ചു പോകുമ്പം ആ സാറ് ചോദിക്കുകയാണ്, അതെ ഇവർക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? അറിയില്ല, നമുക്ക് നോക്കാം എന്ന് തന്നെ ആ മാഡം പറയുമ്പോഴേക്കും ഇന്ദ്രജ അതും മേടിച്ചുകൊണ്ട് എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇന്ദ്രജ അവിടെ തൻ്റെ ദേഷ്യം മൊത്തവും ആ ഒരു റെസിഗ്നേഷൻ ലെറ്റർ കയ്യിലിരിക്കുന്ന അതിലേക്ക് അങ്ങ് ചുരുട്ടി പിടിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് മനസ്സിൽ പറയുകയാണ്, ഡോക്ടർ ഇന്ദ്രജയെ ഇവർക്കാർക്കും അറിയില്ല, ഞാൻ ആരാണെന്നുള്ളത് കാണിച്ചു കൊടുക്കാം. ഇപ്പം എന്തായാലും എന്ത് അപമാനം സഹിച്ചാണേലും ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്നേ പറ്റത്തുള്ളൂ. അനിരുദ്ധിനെയും അനന്യയെയും ഞാൻ ആരാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കാം. രണ്ടെണ്ണത്തിനെയും സമാധാനത്തോടെ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ അനുവദിക്കത്തില്ല എന്നും മനസ്സിൽ പറഞ്ഞിട്ട് അവൾ അങ്ങ് പോവുകയാണ്. പിന്നെ കേൾക്കുന്നത് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് സുമിത്രജി. അവിടെ ശീതള സ്റ്റെപ്പിൽ നിന്ന് താഴത്തേക്ക് ഭയങ്കര സന്തോഷത്തോടുകൂടി ഇറങ്ങി വന്ന് ഫോണെടുത്ത് നേരെ സുമിത്രജിയെ വിളിക്കുകയാണ്. അപ്പൊ സുമിത്രജി ഫോണെടുത്ത് എന്താ മോളെ, അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് തന്നെ പറയുകയാണ്. അപ്പൊ ചോദിക്കുന്നു, എന്താ സന്തോഷ വാർത്ത, നീ എന്താ ഇത്രയേറെ സന്തോഷത്തോടുകൂടി പറയുന്നത്? അത് അമ്മയൊന്ന് ആലോചിക്കുക, എനിക്കല്ല ഇത്ര സന്തോഷം എന്നുള്ള കാര്യം. അത് നീറ്റിന്റെ റിസൾട്ട് വന്നു എന്ന് ചോദിക്കുന്നു. ആ അമ്മേ നീറ്റിന്റെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു. ഏ, എന്നിട്ട് എന്തായി മോളെ? ഇപ്പോഴാണ് എനിക്ക് എന്നെ കോച്ചിങ് സെന്ററിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് നീറ്റ് ഞാൻ പാസ്സായി അമ്മേ എന്ന് പറയുന്നു.
പാസ്സായോ മോളെ എത്രാമത്തെ റാങ്കിലാ? റാങ്ക് എത്രയാണെന്ന് എനിക്കറിയില്ല, റാങ്ക് ഏതായാലും ഒത്തിരി കൂടുതലല്ല, ഇച്ചിരി പിറയിലായിരിക്കും. എന്നാലും അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാണമേ. അതിനുള്ള മാർക്കുണ്ട്, അതിനുള്ള റാങ്ക് ഉണ്ട് എന്ന് തന്നെ പറയുകയും ചെയ്യണം. ഏതായാലും സന്തോഷമായി. നീ കാര്യങ്ങൾ അച്ഛനെ വിളിച്ച് പറഞ്ഞില്ലെന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാനിത് അറിഞ്ഞത് അമ്മയെ വിളിച്ച്. മോളെ എന്ത് പണിയാ കാണിച്ച? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പം ആദ്യം നിന്റെ അച്ഛനെ വിളിച്ചറിയിക്കേണ്ടത്. നിന്റെ അച്ഛനല്ലേ നീ കാര്യത്തിൽ നിന്നെ ഏറ്റവും മുന്നിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിന്റെ അച്ഛനല്ലേ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അനിരുദ്ധനെ പോലെ നീയും ഒരു ഡോക്ടറാകണം എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ മോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ വിളിച്ച് അച്ഛനെ വിളിച്ച് അറിയിക്കണം. അയ്യോ അമ്മ, ഞാൻ അച്ഛനെ വിളിച്ച് പറയാൻ വിട്ടുപോയി. അത് കുഴപ്പമില്ല, നീ ഇപ്പൊ തന്നെ അച്ഛനെ വിളിക്കുന്നു. ഞാൻ ഇപ്പൊ തന്നെ അച്ഛനെ വിളിച്ചോളാമേ. പിന്നെ ഒരു കാര്യം കൂടി, നീ അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛൻ എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ഫോൺ എടുക്കില്ല. അതുകൊണ്ട് തന്നെ നീ വിളിച്ച് പറയാണ്ടിരിക്കരുത്, നീ അപ്പൊ തന്നെ അച്ഛനൊരു മെസ്സേജ് അയച്ചിടണം കേട്ടോ എന്ന്. ശരി അമ്മ, ഞാൻ ഇപ്പൊ തന്നെ ചെയ്തോളാം എന്ന് തന്നെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. സുമിത്രേച്ചി ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അവിടെയും ഫോൺ വെക്കുന്നു. അപ്പൊ ഫോൺ കട്ട് ചെയ്തോളം തന്നെ അവിടെ ശീതള ആലോചിക്കുകയാണ്. അമ്മ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ? അമ്മയ്ക്ക് അച്ഛനോട് എന്താ പെട്ടെന്നൊരു ഇഷ്ടമൊക്കെ? എന്താന്ന് അറിയില്ലല്ലോ എന്ന് തന്നെ മനസ്സിൽ ആലോചിക്കുന്നു. അവര് സന്തോഷത്തോടു തന്നെ ആലോചിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന അനുവിനെയാണ്. അനു ഹോസ്പിറ്റലില്, അനിരുദ്ധ് എവിടെയാ? അനിരുദ്ധിനെ കണ്ടില്ലല്ലോ. ശ്രീയങ്കറിൽ നിന്ന് കാണാൻ വൈകുന്നേരം പോണം എന്നുള്ളത് അനിരുദ്ധിനോട് പറഞ്ഞതാണ്. എന്നിട്ട് അനിരുദ്ധ് എവിടെ പോയി എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുമ്പോ ഒരു നേഴ്സ് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നു, മേഡം അനിരുദ്ധ് സാറിനെ അവിടെയും കാണാനില്ല, അനിരുദ്ധ് സാറ് പോയി എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. മേഡം മേഡത്തെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നും മേഡം ഇറങ്ങിക്കഴിഞ്ഞാൽ അനിരുദ്ധ് സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട എന്നും ആണ് പറഞ്ഞത്. മേഡം ക്യാൻറ്റീനിലേക്ക് പൊക്കോളാനാണ് പറഞ്ഞ റെസ്റ്റ്റൂമിലേക്ക് പൊക്കോളാനാണ് പറഞ്ഞത് എന്ന് തന്നെ പറയണം. അപ്പൊ പറയുന്നു, അനീ വേറെ വല്ലതും പറഞ്ഞോ? ഇല്ല, അനിരുദ്ധ് സാർ ഇവിടെ നിന്ന് ഇറങ്ങുന്ന കണ്ടു, തൊട്ട് പിന്നാലെ തന്നെ ഇന്ദ്രജ മേഡം കൂടെ ഇറങ്ങുന്ന കണ്ടേ. ഇനി ഇന്ദ്രജ മേഡത്തെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് അനിരുദ്ധ് സാർ പോയതാണോ എന്നുള്ളതും ഞങ്ങൾക്ക് അറിയില്ല എന്ന് തന്നെ പറയുമ്പോൾ അനുവോടെ ഒരു വിഷമത്തോടു കൂടി തന്നെ അവിടെ അങ്ങ് ഇരിക്കുകയാണ്. എന്നാലും അനുവിന്റെ മനസ്സിലൊരു സംശയം കയറുകയാണ്. ഇനി അനി അങ്ങനെ തയ്യാറാവോ? ഏയ്, അങ്ങനെ അവൻ തയ്യാറായില്ല. ഇന്ദ്രജ ഡോക്ടറിനെ ഇനി അവൻ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകാൻ ഒരു വഴിയും ഇല്ല. എന്നാലും അവൻ എവിടെ പോയതായിരിക്കും? അവൻ പോയതിന്റെ പിന്നാലെ ഇന്ദ്രജ ഡോക്ടർ എന്തിനായിരിക്കും പോയത് എന്നുള്ള ആലോചനകൾ അവിടെ അനുവിന്റെ മനസ്സിൽ കയറുമ്പോൾ പിന്നീട് കാണിക്കുന്ന ഒരു റെസ്റ്റോറന്റിൽ അവിടെ ശ്രീകുമാറും അതുപോലെ തന്നെ പ്രതീഷും സഞ്ജനയും പിന്നെ അവളെല്ലാം അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അവരെല്ലാം അവിടെ ഇരിക്കുമ്പോഴേക്കും അവിടെ ഒന്ന് ശീതൾ ചോദിക്കുന്നു, എന്താങ്ങളെ ഞങ്ങളോടെല്ലാം വരാൻ പറഞ്ഞു? അതൊക്കെ പറയാം, മോളേതായാലും നീറ്റ് പരീക്ഷ പാസ്സായതിന്റെ സന്തോഷം അങ്കിളിന് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടുത്തെ ഒരു ട്രീറ്റ് അങ്കിളിന്റെ ഭാഗം തന്നെ ആയിക്കോട്ടെ എന്ന് തന്നെ പറയണം. അപ്പം പ്രതീക്ഷ ചോദിക്കുന്നു, എന്താങ്ങളെ അപ്പം ഇവക്ക് നീറ്റ് കിട്ടിയ കാര്യം അങ്കിൾ നേരത്തെ അറിഞ്ഞായിരുന്നോ? ഇല്ലില്ല, അത് അറിഞ്ഞിട്ടല്ല നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞത്. നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞത് മറ്റൊരു കാര്യം സംസാരിക്കാനായിട്ടാണ്. അങ്കിളെ എന്ത് കാര്യം അങ്ങളെ? ഇന്നലെ ഇത് അങ്കിള് പറഞ്ഞ പിന്നെ എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ഇതിനെപ്പറ്റി തന്നെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. എന്താ കാര്യമെന്ന് അങ്കിൾ ഇനിയെങ്കിലും പറ, എന്താ അങ്കിളെ കാര്യം? അത് പറയാം, ഇനിയും രണ്ടുപേര് വരാനായിട്ടുണ്ടല്ലോ, അനുവും അനിയും. അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നോട്ടെ. അവരിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കാര്യം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. അപ്പം ശീതള് പറയാണ്, അതെ എന്നാ പിന്നെ ഏട്ടാ എത്രയും പെട്ടെന്ന് അവരെയൊന്ന് വിളിച്ചു നോക്ക്, അവരെവിടെ എത്തി എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോഴത്തേക്കും അനന്യ അങ്ങോട്ട് കയറി വരികയാണ്. അപ്പൊ ആദ്യം പറഞ്ഞാൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടോ, റെസ്റ്റ് റൂമിലേക്കല്ല റെസ്റ്റോറന്റിലേക്ക് എല്ലാനായിട്ടാണ് അനു പറഞ്ഞിട്ട് പോയത്. അപ്പം അനന്യോട് ചോദിക്കുന്നു, അനി ഇവിടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ പറയുന്നു, അനി ഇങ്ങോട്ട് എത്തിയില്ലേ? അനി ഇങ്ങോട്ട് എത്തുന്നാണല്ലോ എന്നോട് പറഞ്ഞത്. ആ അത് കുഴപ്പമില്ല, മോളിരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ശ്രീകുമാർ പറയുന്നു. ഇരുന്ന് അവിടെ തന്നെ അനു പറയണം, അതെ ശീതളെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, നീറ്റ് പരീക്ഷ കിട്ടിയല്ലേ, അപ്പൊ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു ഡോക്ടറും കൂടി വരികയാണ് ആ ചേച്ചി എന്ന് തന്നെ പറയുമ്പോഴേക്കും എന്തായാലും ചെലവ് വേണം കേട്ടോ എന്ന് പറയുന്നു. ചെലവല്ല എൻ്റെ സ്ത്രീകളെ ഏറ്റെടുത്തിട്ടുണ്ട്, സ്ത്രീകൾ തന്നെ തരും, കുഴപ്പമില്ല. സ്ത്രീകളെ എന്താണ് ഞങ്ങളെ എല്ലാം കാണുന്നതെന്ന് പറഞ്ഞ എന്ത് കാര്യം നിങ്ങളെ പറയാനായിട്ടുള്ളത്? അപ്പൊ ശ്രീകുമാർ ചോദിക്കുന്നു, പറയാം, പക്ഷേ അനുവും അനിയുടെയും കൂടി ഒന്നിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അനി എവിടെ മോളെ? അനി എങ്ങോട്ടാ പോകുന്നതെന്ന് വല്ലതും പറഞ്ഞോ? അത് എന്നോട് ഇങ്ങോട്ട് വരാനായിട്ടാണ് അനി പറഞ്ഞത്. ഞാൻ അനിയോട് പറഞ്ഞതാ ഒരുമിച്ച് ശ്രീയങ്കിളിനെ കാണാനായിട്ട് വരണമെന്ന്. പക്ഷെ അവൻ എന്തോ തിരക്കിട്ട് പുറത്തേക്ക് പോകുന്നതാണ് ഞാൻ കണ്ടത്. അനി ഒറ്റയ്ക്കാണോ പോയത്? അത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അപ്പം അതെന്താ അങ്ങളെ അങ്ങനെ ചോദിച്ചതെന്ന് അനു ചോദിക്കണം. ഇല്ല, അവൻ വീണ്ടും ആ പഴയ ലൈനിലേക്ക് തന്നെ പോകുവാണോ എന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ പ്രതീക്ഷ പറയുന്നു, ഏ ഇല്ല അങ്ങളെ, ഏട്ടൻ ഒരിക്കലും ഇനി അങ്ങനെ പോകത്തില്ല എന്നുള്ളത് ഉറപ്പാണ് എന്ന് തന്നെ പ്രതീക്ഷ പറയുന്നു. അപ്പൊ ശീതള് പറയുന്നു, ഏ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. ആ ഡോക്ടറുടെ പേര് കേൾക്കുന്നത് പോലും അനിയേട്ടൻ ഇപ്പം അലർജിയാണ്, പിന്നെ എങ്ങനെ പോകാനായിട്ടാണ്?
അപ്പോ ആ പ്രതീക്ഷ പറയാണ്, അതെ അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങളേനി. ഏട്ടൻ ആ ഡോക്ടർ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി നിരപരാധിത്വം ബോധ്യപ്പെടുത്താനായിട്ട് എന്തോരം കഷ്ടപ്പെട്ടതാ. അതുകൊണ്ട് തന്നെ ഏട്ടൻ ഈ ഒരിക്കലും ആ ഡോക്ടറുടെ വലയിൽ വീഴില്ല എന്നുള്ളതും തെറ്റ് ചെയ്യില്ല എന്നുള്ളതും എനിക്ക് ഉറപ്പുണ്ട്. ഏട്ടൻ ഇവിടെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ഉറപ്പായിട്ട് ഇവിടെ എത്തും അങ്കിള്. പിന്നീട് കാണിക്കുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഫ്രണ്ടിലേക്ക് അവിടെ അനിരുദ്ധ് വരുന്നതായിട്ട് തന്നെയാണ്. അനിരുദ്ധിന്റെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി അനിരുദ്ധ് അതിൽ നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ട് കയറി സന്തോഷത്തോടു കൂടി തന്നെയാണ് പെട്ടെന്ന് ഓടി കയറി വരുന്നത്. വന്ന അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ അത് കണ്ട സഞ്ജന പറയുന്നു, ദേ അനിരുദ്ധ ഏട്ടൻ വന്നല്ലോ, ഏട്ടൻ പറഞ്ഞ വാക്ക് ഏട്ടൻ പാലിച്ചു എന്ന് പറയുമ്പോഴേക്കും അനിരുദ്ധ് വന്നിട്ട് ആ എല്ലാവരും എന്നെ കാത്തിരിക്കുമായിരിക്കും അല്ലേ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി എന്ന് തന്നെ പറയുന്നു. അപ്പം അവിടെ വന്നിട്ട് അനു ചോദിക്കുകയാണ്, എന്താ നീ ലേറ്റ് ആയത്, നീ നമ്മൾ ഒരുമിച്ച് ഇറങ്ങാന്നല്ലായിരുന്നോ പറഞ്ഞത്, പിന്നെ എന്താ നീ പെട്ടെന്ന് പോയത്. അത് നീ വരാൻ ലേറ്റ് ആകുമെന്ന് കരുതി ഞാൻ പെട്ടെന്ന് ഇറങ്ങിയതാണ്, ഒരു അർജന്റ് കാര്യമായിരുന്നു, നമ്മൾ ഒരുമിച്ച് തന്നെ പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പിന്നെ നീ ലേറ്റ് ആവുമെന്ന് ഓർത്തോണ്ട് ഞാനിങ്ങനെ ഇറങ്ങിയതാണ് എന്ന് തന്നെ പറയുകയാണ്. അപ്പോഴേക്കും എല്ലാവർക്കും കോഫി കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുന്നു. അപ്പൊ അത് എടുക്കുന്നു എല്ലാവരും. അപ്പൊ ചോദിക്കുന്നു, എന്താ സാർ വേറെ എന്തെങ്കിലും കഴിക്കാനായിട്ട്, അത് പിന്നീട് പറയാമെന്ന് ശ്രീകുമാർ പറയുകയാണ്. അപ്പൊ പ്രതീക്ഷ ചോദിക്കുന്നു, എന്തായിട്ടാ കാര്യം, ഏട്ടൻ എന്താ വരാനായിട്ട് ലേറ്റ് ആയത്, ഏട്ടൻ അവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ അനു ചോദിക്കണം, അനി നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പം അനിരുദ്ധ പറയുന്നതിന് മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നു. എനിക്ക് തോന്നുന്നത് ശീതളിന് വല്ലതോ സർപ്രൈസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് പോയതായിരിക്കാം വല്ലതോ, ഗോൾഡോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ, കാരണം പെങ്കുന്ന നീറ്റ് കിട്ടിയ ദിവസമല്ലേ അതുകൊണ്ട് തന്നെ. അപ്പം പിന്നീട് ഇനിയിപ്പം നടക്കാനായിട്ട് പോകുന്ന ശ്രീകുമാർ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ്, അതും എന്താണ് എന്നൊക്കെയുള്ളത് നമുക്ക് വൈകുന്നേരത്തെ പ്രമോയിൽ ഏകദേശം അറിയാം. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആ ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ശരണ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ അവർ തമ്മിൽ ഒരിക്കലും അടുക്കത്തില്ലെന്ന്. ഇങ്ങനെ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിദ്ധാർത്ഥും സുമിത്രയും തമ്മിൽ ഒരു അടുപ്പം ഉണ്ടാകുമെന്നും അവരുടെ ജീവിതം പിന്നെയും ഒന്നാവുമെന്നൊക്കെ ഒരു പ്രതീക്ഷ ശ്രീകുമാറിനുണ്ടാവും. ആ പ്രതീക്ഷ തന്നെയായിരിക്കാം അവർക്ക് പങ്കുവെക്കാനായിട്ട് ശ്രീകുമാർ വിളിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിനൊക്കെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റാ.